അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വാർഹമത്തല്ലാഹി വാത്ത വസ്സലാമു അലാ വസ്സലാമ അഷ്റഫ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാൾ ഔഫ് മീഡിയത്തിൽ നടന്നോണ്ടുള്ള മങ്കൂസ് മൗല്യതിരെ അർത്ഥ വ്യാഖ്യാന ക്ലാസ് ജണ്ടാമത്തെ ക്ലാസ് ഐടിക്കറ് ಇಪ್ಪ ನಾ ಎರೆ ಒ ಕ್ಲಾಸ್ ಮಂಕೂಸ್ ಮೌಲ್ಯದ ಚೊನ್ನೆಂದರೆ ಅದರೆ ಆರು ಅಗಲ ಮಹತ್ವಮೆಂಧರೆ ಮಂಕೂಸ್ ಮೌಲ್ಯದೇ ಸ್ಥಾನಮೆಂಧರೆ ಅದು ಕರೇ ಇಕ್ಕ ಒಂದೇ ಕ್ಲಾಸ್ ചെറിയ രൂപത്തിൽ നിന്നാണ് വിശദീകരിച്ച് മൗല്യതരെ സംബന്ധിച്ച് അതുപോലെ ഈ മങ്കൂസ് മൗല്യതരെ സംബന്ധമായിട്ട് ചൊല്ലെങ്കിൽ ഒരുപാട് ചൊല്ലുകൊണ്ടു മാത്രമാ അതെല്ലാം ചൊന്തറകൂ ഈ ഒരു യൂട്യൂബ് ക്ലാസ്സിൽ ആവില്ല ആയെങ്കിലും ഷോർട്ട് കട്ടാക്കിയിട്ട് അത്യമൂല്യ വിഷയം വിഷയമാത്ര നിങ്ങൾക്ക് ചൊന്തണ്ടേ അതുകൊണ്ട് ചാനലിനെ സബ്സ്ക്രൈബ് ആക്കാത്തങ്ങ നിർബന്ധമായിട്ടാക്കറു കാരണം ഇനിയും ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് തപ്പാണ്ടി കിട്ടുമെങ്കിൽ അത് ബെൽ ബട്ടൺ ഒത്തിറ്റാമ്പൂ നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പപ്പ ക്ലാസ് കിട്ടും അതുകൊണ്ടായിട്ട് കിറ ചാനലിനെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെൽ ബട്ടൺ ഒത്തോറും ഉണ്ടു ചൊല്ലോ കാരണം അള്ളാഹു പഠിക്കുകയുള്ള നൽകട്ടെ അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ മങ്കൂസ് മൂല്യെതിരെ ഒന്നാമത്തെ ഹിക്കായത് സാധാരണ ഹദീസ് ചോൾഡത് ഹദീസത്തിൽ ചൊൽഡാറ് ഏതാവട്ട് ഹിക്കായത് ഒന്നാമത്തെ ഹിക്കായത്തിൽ ഒന്നാമത്തെ ഗെറൈറ്റിക്കർ ഇന്നലെ എന്നാണ് അർത്ഥം വെച്ചത് അതിരെ എക്സ്പ്ലെയിൻ ജാസ്തി ആക്കിയിട്ടില്ല എന്ത ഐട്ടിക്കർ എന്നാലേ ഞങ്ങൾ ചെന്നൂരെ ബിസ്മിൻലാഹി റഹ്മാൻ റഹിം ഏത് നല്ല കാര്യത്തുകം ബിസ്മി ചൊന്നിട്ടേ തുടങ്ങണം അതെല്ലാം കൊന്തുണ്ട് നിങ്ങൾക്ക് അതേപോലെ മങ്കൂസ് മൗലുദര തുടക്കത്തിലും ബഹുമാനപ്പെട്ട മഹാനവർ ബിസ്മി ലഹിർ റഹ്മാൻ റഹിയും കൊടുത്തറു അപ്പോൾ അതുവൽ മുഹമ്മദ സുബഹാന ഇന്നലെ തങ്ങാഹു ആ വെറുവൻ എന്തൊരു പരിശുദ്ധനാണ് അതൊരു അത്ഭുതത്തിൽ അത്ഭുതത്തെ ഒരു പതറു ബിസ്മില്ലാൻ റഹീം ആയൽ പിന്നെ പിന്നെ കൊടുക്കേണ്ടത് അലഹദില്ല അങ്ങനല്ലേ കൊടുക്കേണ്ടത് കൂടെ സുബഹാന കൊടുത്തില്ലേ അതെന്തു കൊണ്ട് കൊടുത്തത് അതൊരു അത്ഭുതത്തെ ലോക നേതാവായ മുഹമ്മദുർ റസൂഹി നബിസ് തങ്ങൾ വലിയൊരു അത്ഭുതമല്ലേ ആ അത്ഭുതത്തെ അള്ളാഹു പടച്ചിറു അതുകൊണ്ടായിട്ട് നിങ്ങൾ നോക്കറോ ഇസ്രാൽ മീറാജ് ചൊല അല്ലേ അള്ളാഹു തങ്ങൾ ഒരു രാത്രി കണ്ട് അതൊരു അത്ഭുതമല്ലേ ആ അത്ഭുതത്തെ പരിശുദ്ധമായ ഖുർആൻ ഖുർആൺ അല്ലേ അടിമ ഇസ്രാഹിമി പോയി വന്ന സംഭവത്തെ അള്ളാഹു അത്ഭുതത്തില് അത്ഭുതത്തില് പോലമേ സുബഹാന ചൊല്ലുമ്പോ അത് അതൊരു സ്തുതിക്കും അർഹത ഉള്ളെ

ഉദിപ്പിച്ചതായ ഉദിപ്പിച്ചത് ഖമാറ ചന്ദ്രടെഗത്തെ നബിയാകുന്ന നബിയാകുന്ന ചന്ദ്രൻ അതായിട്ട് നബിഅഅലി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് ഖമർ ചന്ദ്രൻ ആ ചന്ദ്രടെ ഉപ്പിച്ചിട്ടബിൽ ഹുദാ ഹിതായത്തിലെ ചന്ദ്രനാകുന്ന ആ ഒരു നബി നബിസ്ാഹു അലി തങ്ങളെ പരിശുദ്ധമായ റബി ഉള്ളഅ തിങ്ങല് ഉദിപ്പാട്ടിയ റബ്ബു എന്തൊരു പവിത്രനാണ് എന്തൊരു പരിശുദ്ധനാണ് അതായിട്ടിക്കറ കൂടൊരു കാര്യം മനസ്സിലാക്കണോ നബിസ്വല്ലാഹു അലി വസ്ല്ല തങ്ങളാകുന്ന ചന്ദ്രടെ ഉദിപ്പിച്ചതായ തിങ്ങൾ റബി ഉള്ളവൽ തിങ്കളായിട്ട് കയറും പരിശുദ്ധമായ റമലാൻ എല്ലാ സെയ്യാതിങ്ങളിലെ നേതാവല്ലേ പരിശുദ്ധമായ റമലാൻ ആ റമലാൻ തിങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ആ റമലാനില് എന്തുകൊണ്ട് റസൂർ ഉള്ള ജനിപ്പാട്ടാത്ത അതേപോലെ മുഹറമുടെ പത്ത് എല്ലാ അമ്പിയാക്കന്മാർക്ക് ആ മുഹറം തിങ്കള് ബർക്കത്തുള്ള തിങ്ങള് എല്ലാ അമ്പിയാക്കന്മാർക്ക് ഹൈറി കിട്ടിയ തിങ്ങൾ എന്തുകൊണ്ട് മുഹറമൽ റസൂൽ ഉള്ളാരെ ജനിപ്പാട്ടാത്തേ അതേപോലെ ദു അതും വലിയ സ്ഥാനമുള്ള തിങ്ങളല്ലേ എന്തുകൊണ്ട് ദുൽഹൈജൽ അല്ലെങ്കിൽ അറഫ നാല് റസൂൾള്ളാരെ ജനിപ്പാട്ടാത്തേ എന്തുകൊണ്ടായി ടിക്കറ അവിടെ തങ്ങ മനസ്സിലാക്കുകൊള്ളത് നബിസാഹു അലി വസ്ല്ല തങ്ങൾ ചെന്നെങ്കിൽ അവിടുത്തെ ബഹുമാനം അതൊരു മുസ്തഖിൽ ആയിട്ടിക്കറും ചെന്നെങ്കിൽ അള്ളാന്റെ റസൂല ബഹുമാനം അല്ലാണ്ട് അല്ലാണ്ട് ബഹുമാനം ബഹുമാനം പിന്നൊന്നുകൊണ്ട് ടച്ചായിട്ട് പണ്ടതല്ല ജനിപ്പാട്ടിയെങ്കിൽ അല്ലെങ്കിൽ ആ ചന്ദ്രടെ ഉപ്പാട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചൊല്ലാൻ താറ് പരിശുദ്ധമായ റമലാന്റെ നല്ലൊരു തിങ്ങളായതുകൊണ്ട് റസൂൾ ജനിച്ച് അല്ലേ

അത് കൊരിക്കലും ഇട കൊടുക്കാണ്ട് അള്ളാണ്ട് റസൂലിന്റെ സ്ഥാനം പിന്നൊന്നുകായിട്ടുണ്ടായതല്ല അതൊരു മുസ്തഖ അള്ളാണ്ട് റസൂൽഗ് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമായിട്ട് കയറും അതുകൊണ്ടായിട്ട് പരിശുദ്ധമായ റബി ഉള്ളവ്വൽ തിങ്ങലിനെ സെലക്ട് ആക്കിയത് റസൂൽ ഉള്ളഗ് മാത്രമുള്ള തിങ്ങളായതുകൊണ്ട് റസൂൽ ഉള്ള ജനിച്ച ആ ഒരു പകല് റബി ഉള്ളവ്വൽ തിങ്ങൽ ഗേ സ്ഥാനം ബന്ധു അതായിട്ട് കയറും

பஷ்டிரே அப்போ அல்லாண்டு ரூ நூறாய் டிக்கர் பஷ்டுக்கு பிரகாஷாண்டு அது திரிய குபேனாய்ட்ட அர்த்தம் வச்சிட பட்சே பிரகாஷாண்ட் சொன்னிட்டுள்ள ஒரு அர்த்தம் மாத்திக்கர் அதுக்குள்ளே ஆரும் விசாரிச்சிடண்ட நூறு சொன்னெங்க அப்படின் நூறு சொன்னெங்க எந்த அர்த்த அது ஆறுகும் சொல்லகாவில ஆஹ் പരിശുദ്ധമായ റൂഹുടെ സംബന്ധിച്ച് റൂഹ് റൂഹി റൂഹുടെ സംബന്ധിച്ച് കേട്ടെങ്കിൽ എന്തിനാൻസറ് അള്ളാഹുര പക്കലായിട്ടിക്കറ് അത് എന്തിനേണ്ടി നമുക്ക് ചൊല്ലകില്ല അത് അള്ളാഹ് മുട്ടതായി ടിക്കറ് എന്നതുപോലെ

ലോകത്തെ പടക്കോണുണ്ട് ലോകത്തെ പടക്കോണുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഈ അള്ളാന്റെ റസൂലെ നൂറേ നാല് ഭാഗാക്കർ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഭാഗാക്കന്മാരെ അല്ലാണ്ട് നാല് ഭാഗമാക്കർ ആ നാല് ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു സുബാനു വത്താല കലമുടെ ഉണ്ടാക്കർ അള്ളാഹു കലമുട സൃഷ്ടിക്കർ എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു ലൗഹുട പടക്കർ ലൗഹു കലമ കേട്ടിട്ടില്ലേ അതിര പടക്കർ മൂന്നാമത്തേ അർശിര പടക്കർ അർ കുറിച്ചു എല്ലാം കേട്ടിട്ടില്ലേ അർശ്ര പടക്കറ് നാലാമത്തെ ഭാഗത്തെ എന്താക്ക നാല് ഭാഗം ഓപ്പാസ് ആക്കറ് നാലാമത്തെ ഭാഗത്ത് ഓപ്പാസും നാല് ഭാഗമാക്കരു ആ നാല് ഭാഗത്തില് ഒന്നാമത്തെ ഭാഗത്തെ അറിസര വാഹകരായ ഹമലത്തുൽ മലായിക്ക മലായിക്കന്മാർ അറിസുര പിന്നെ ചുമക്കിടേതായ മലക്കുങ്ങൽ അള്ളാഹുണ്ടാക്കേതായ മലക്കിട് അള്ളാഹു ആ ഭാഗത്തിൽ നിന്ന് ഉണ്ടാക്കുക അങ്ങനെ രണ്ടാമത്തേത് അള്ളാഹു സ്മഹാനുര പടക്കറ് അതേപോലെ മൂന്നാമത്തെ വിഭാഗത്തിൽ നിന്ന് എല്ലാ മലക്കുങ്ങളെ പടക്കറ് എല്ലാ മലക്കുങ്ങളെ പടക്കറ് നോക്കറു ചിന്തിക്കറു അങ്ങനെ നാലാമത്തെ ഭാഗത്തിൽ നിന്ന് എന്താക്കാടെ നാലാക്കർ അതിരപ്പാടെ ഓപ്പാസ നാലാക്കർ ആ ഓപ്പാസ് നാലാക്കിയുടെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് ആകാശത്തെ പടക്കറ് അള്ളാന്റെ റസൂലെ നൂറിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് ആകാശത്തെ പടക്കറ് ജണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് ഭൂപിടെ പടക്കറ് മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് സ്വർഗം നരകം പടക്കറ് എന്നിട്ട് നാലാമത്തെ ഭാഗം ഉണ്ടല്ലേ പിന്നം അതില് പിന്നെ ഓപ്പാസം നാല് ഭാഗാക്ക അതിലും നാല് ഭാഗാക്കും നോക്കറ എല്ലാം അള്ളാന്റെ റസൂല പ്രകാശത്തിൽ നിന്ന് എല്ലാം പിരിഞ്ഞത് എല്ലാ പടപ്പുണ്ടായത് റസൂൽ ഉള്ളാറിയില് പ്രകാശത്തിൽ നിന്നായിട്ടിക്കർ പിരിഞ്ഞ് പിരിഞ്ഞ് വന്നത് അങ്ങനെ ലാസ്റ്റ് നാല് ഭാഗത്തെ ഓപ്പാസം നാലാക്കിട്ട് അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ മൂമിനീങ്ങളെ കണ്ണിടെ പ്രകാശത്തെ അള്ളാഹ് ഉണ്ടാക്കും മൂമിനികളെ കണ്ണ് പ്രകാശിക്കോട്ടല്ലേ ആ പ്രകാശത്തെ ഉണ്ടാക്കും രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് മൂമിനിങ്ങലെഡ പ്രകാശം ഈ മാഡ പ്രകാശം ഉണ്ടല്ലേ അത് റസൂർ ഉള്ള നൂറണിയ്ക്കറ് അല്ലാണ്ട് റസൂല നൂറായി ടിക്കർ അതുപോലെ മൂന്നാമത്തെ വിഭാഗം ഉണ്ടല്ലേ മൂന്നാമത്തെ വിധ ആ വിധത്തിൽ നിന്ന് ഇലാഹ ഇലാഹ കലിമത്തു അത് ഉണ്ടാക്കും ആ പ്രകാശത്തെ ഉണ്ടാക്കർ അങ്ങനെ നാലാമത്തെ ഒരു വിഭാ വിഭാഗം ഉണ്ടല്ലേ നാലാമത്തെ നൂറ് ആ നാലാമത്തെ നൂറിന്റെ നാലാമത്തെ വിധത്തെ വിഭാഗത്തെ അതിന് എടുത്തിട്ട് അറിസരെ അടിഭാഗത്ത് സൂക്ഷിച്ചിട്ട് വെക്കർ അറിസരടിഭാഗത്ത് സൂക്ഷിച്ചിട്ട് ബെക്കറ് ആയിരമായിരം വർഷക്കാലം സൂക്ഷിച്ചിട്ട് വെക്കർ ആ നാലാമത്തെ ഭാഗത്തെ അള്ളാബു സുബാന അടിഭാഗത്തുള്ളിയോളുടെ ഒരു മറത്തില്തായ ഒരു മുത്തുല് പൊതിഞ്ഞിട്ട് അത് ഹലറത്തു കുതുസീച്ചോളുടെതായ നല്ലൊരു പക്കത്തിൽ എത്രയോ കാലം വിക്ര ചൊന്നോട്ടും ബാക്കിയാവും അങ്ങനെ സൂക്ഷിച്ചിട്ട് അള്ളാഹു ബക്കർ എന്നിട്ടോ അള്ളാഹു ആദം നബി അലിസ്ലാമുട സൃഷ്ടിക്കർ ആ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിക്കറതായ കളിമണ്ണില് അള്ളാണ്ട് റസൂലെ പ്രകാശത്തിലുള്ള ആ നൂറിൽ നിന്ന് എന്നിട്ട് ആദം നബി അലിസ്സലാമുടെ പടക്കർ ആദം നബി അലി ഇലാമുട മുതലൂടെ എല്ലാ അമ്പിയാക്കന്മാരെ പടക്കർ എന്നിട്ട് എല്ലാ അംബിയാക്കന്മാരെയും പടച്ചൽ പിന്നെ ആ പരിശുദ്ധമായ നൂറിന് അബ്ദുല്ലാ റലിഅള്ളൂടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് എന്നിട്ട് റബിൽ പന്ത്രണ്ട് തിങ്കളാശയോടടുത്ത സമയത്ത് ഈ ലോകത്തേക്ക് അള്ളാ ഉദിപ്പിച്ചിട്ട് നബി തിരു സയ്യദിനു റസൂൽ തങ്ങൾ അപ്പൊ റസൂറു ആ നൂറ് ആ പ്രകാശം ലോകം പടക്കരക്ക് മുന്നോലെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നിട്ടത് ഘട്ടം ഘട്ടമായിട്ട് അവസാനം അവസാനത്തെ നബിയായിട്ട് ഈ ലോകത്ത് ഭൂജാതനായിട്ട് ഇതായിട്ട് ഇക്കറ നബി വസ്ലമ തങ്ങളെ വരവിടെ ആ ഒരു ഭർത്തര പിന്നിലുള്ള രഹസ്യം ആലം ആലം മുന്നോലെ എന്നിട്ടത് ഈ ലോകത്തേക്ക് അയച്ചിട്ട് ആ നൂറുകോ ആ അല്ലാണ്ട് റസൂൽഗ് ആ നൂറുകോ മുഹമ്മദ് ചൊളുടെ പേരും മുഹമ്മദ് ചൊളുടെ പേര് അള്ളാഹു സെലക്ട് ആക്കിത്ത് ബെച്ചിത്ത് നബി തങ്ങൾ മുഹമ്മദ് പിന്നെ ഏഴാമത്തെ നാളായി അതില് പ്രഖ്യാപിച്ചത് ഉണ്ട് അപ്പൊ അള്ളാന്റെ റസൂലിന്റെ പേര് മുഹമ്മദ് മുഹമ്മദ് പേരായിട്ടിക്കറ് അള്ളാന്റെ റസൂൽ ഗു അല്ലാത്ത ഇഷ്ട അള്ളാഹു ഗും ഇഷ്ട അള്ളാന്റെ റസൂൽ ഗു പേരുണ്ട് അതിൽ മുഹമ്മദ് ചോളുടെ പേരായിട്ടിക്കർ ഏറ്റവും അജല്ലായതും അഴതമായ പേരായിട്ടിക്കർ അതായിട്ടിരിക്ക പൊന്നാറ റസൂൾ എന്നൊക്കെ വെച്ച പേര് ഞങ്ങൾക്ക് മുഹമ്മദ് ചോളുടെ പേരയില് അത്ര ഒരു ഇഷ്ടമല്ല മക്കൾക്ക് പേര് വെക്കുമ്പോൾ മുഹമ്മദ് പേർ പേരാറും വെക്കില്ല കാരണം മുഹമ്മദ് മുഹമ്മദ് വിളിക്കറാറിട്ട് അതെന്ത് നോക്കൂരെ അള്ളാന്റെ റസൂലിന്റെ പേരയില് ഞങ്ങൾ ഇഷ്ടപ്പെടണോ

അങ് സ്വർഗത്തിലിട്ട് പിന്നം ചൊല്ലു ഒരു മൂന്ന് മക്ക ഉണ്ടെങ്കിൽ ആ മൂന്ന് മക്കളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മുഹമ്മദ് കിടാവുക പേര് വെച്ചില്ലെങ്കിൽ ആ ബാപ്പറൊട്ടിക നാട് പെണങ്ങുക നാട് അർസ കാട്ടുവാൻ പെണങ്ങുവാൻ നബി പൊന്നാറ്സൂഹി നബിഹു അലൈവലാ തങ്ങൾ இண்டத்த அவஸ்தான் முஹம்மதி பயரு வைக்கல ஏதெங்கும் ரெண்டு அரமா மூணுமா அல்ல பாம்மடா அல்ல அர்த்த இல்லாத்ததா ஒரு ஃபாஷன் ஆயிட்டுள்ள பயரு ஏதாடி சந்தத்தை பேர் காணோத்தோ அதே மக்க கிட் இண்டு நோக்கில ஏதெங்கிலொரு அங்காடில சந்தத்தை பேரு கண்டெகில் அது மோனுக்கு வைக்கறேன் அதே மோலுக்கு வைக்கறேன் இங்க அதுக்கு அர்த்தம் உண்டே அது எந்த நோக்க ചന്തത്തെ പേര് ചെന്നിട്ട് ബക്കറ അത് ഏതെങ്കിലും ആലിമിങ്ങ കേക്കറാറാ അതെന്ത അള്ളാന്റെ റസൂൽ അള്ളാന്റെ റസൂൽക്ക് ഏറ്റവും വെറുപ്പായിട്ടിക്കറ് ഒട്ടാര പേര് ഒരർത്ഥയില്ലാത്ത പേര് ബക്കറയില് അള്ളാന്റെ റസൂൽക്ക് വല്ലാത്ത വെറുപ്പായി ടിക്കറ് ഏതായാലും അള്ളാന്റെ റസൂൽഗ് പേരായിട്ടിക്കര ബിറമഹു മുഹമ്മദ മുഹമ്മദ് പേര് ഉണ്ട് ഇന്നാലെ ഉണ്ടായതല്ല ആദം നബി അലിസ്സലാം ആദം നബി അലിസ്സലാമിടെ പടച്ചപ്പോ സ്വർഗത്തില് ആ പേര് കണ്ടെത്ത ആദം നബി അലിസ്ലാം അത് മാത്രല്ല അർസുര ആ അറിസുൽ വരെ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ആ മുഹമ്മദ് പേര് അള്ളാന്റെ റസൂലുക്ക് പണ്ടേ സെലക്ട് ആക്കിയത് അതുകൊണ്ട് മുഹമ്മദ് ഉച്ചുടെ പേരായിട്ട് എന്തൊരു ഭംഗിയുടെ പേര് എന്തൊരു ചന്തത്തെ പേര് അതിന്റെ ബെക്കു മനുഷ്യന്മാർ മുന്നിൽ പണ്ടില്ലേ റസൂൽ മുഹബത്തില്ലാത്ത പോലെ മനുഷ്യന്മാർ ആക്കറ എന്നിട്ട് ആ മങ്കൂസ് മോലൂദില് അപ്പറച്ചൊല്ലിറ അള്ളാഹുടേ അസിലിയായ കലാവ് പ്രകാരം അള്ളാഹു മുന്നലെ തീരുമാനിച്ചത് പ്രകാരം മലക്കുകളെ മുന്നലു ഇന്ന ആള് നാണു ഉണ്ടാക്കര

ിയ പ്രകാരം അള്ളാഹു ആ ഒരു നൂറേ ആ ഒരു ലോകത്ത് അയച്ചിട്ട് എന്നിട്ട് ഭംഗിയുടെ നല്ല ചന്തത്തെ ഡ്രസ് അള്ളാഹു ധരിപ്പിച്ചിട്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ട് സ്വഭാവ ഗുണങ്ങളും അള്ളാന്റെ ചന്തയിട്ടിക്കറ ലുൽ ഒരാളും ധരിക്കാത്ത ഒരാളും ധരിക്കാത്ത ഒരു ചന്തത്തെ ഒരു ഡ്രസ്സായിട്ട് അള്ളാന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് അയച്ചിത്ത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം ശാരീരികമായിട്ടുള്ള ചന്തവും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുള്ള ചന്ത ആത്മീയമായിട്ടുള്ള ചന്തവും അള്ളാണ്ട് റസൂലിനെ മറികടക്കുക ഒരാൾക്കും സാധ്യമല്ല അള്ളാണ്ട് റസൂൽ ആൻഡ് ചന്തത്താൽ ആറുണ്ട് അള്ളാണ്ട് റസൂൽ ജനിച്ച സമയത്ത് ആ പൂവാകുന്ന ആ മുത്തുനബിയെ ആ കിടാവിടെ കാണുക ഏതെല്ലറായത്തെ ആൽമാർ വന്നോണ്ട് അപ്പൊ അള്ളാണ്ട് റസൂല്ലാണ്ട് ചന്തത്താലില്ല യൂസു നബി അലിസ്ലാമുക്ക് അള്ളാഹു ചന്ത കൊടുത്തു പക്ഷേ അള്ളാണ്ട് റസൂല്ലും അല്ലാ അള്ളാന്റെ യൂസഫ് നബിഅലിസ്സലാമുടെ ചന്തത്തെക്കാലും ഏറ്റവും മേലായിട്ടിക്കറ എത്രയോ മേലൈറ്റിക്കറ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണോ யூசுஃப் நபி அலி அலாமுடைய சந்த கொண்டு ஒருபாடு மிசரில் உள்ள பெண்ணிங்க குடுங்கிறார் பசேனத்த குடுக்குட ரசூலுக்கு போலத்தை அங்கே அல்லாண்ட ரசூல் யூசுஃப் நபி அலி இஸ்லாமுடா எத்தையோ சந்த உள்ள அல்லாண்ட ரசூலிலே தடிகெட்டும் அல்லாண்ட ரசூலிலம் ஈனோட குடுங்குரை போலத்தை சௌந்தர்யம் அல்ல അത് വിശിഷ്ടമായ സൗന്ദര്യമായിട്ടിക്ക് മുത്തു നബി സലാഹു അലീബുസലങ്ങളെ സൗന്ദര്യം അങ്ങനെ ആയിട്ടിക്ക് അള്ളാഹുന്റെ നബിസ് തങ്ങളെ സൃഷ്ടിച്ചത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളും അതുപോലെ ചന്ദ്രടയും നാനിപ്പിക്കട രൂപത്തിൽ ആ ചന്ദ്രക്ക് പോലും നക്ഷത്രങ്ങൾക്ക് പോലും ചെങ്കാവുടറത്തിൽ അത് സമയത്തും നക്ഷത്രങ്ങൾക്കല്ലേ സൗന്ദര്യം ചന്ദ്രകളിലേ വലിയ സൗന്ദര്യം ആ സൗന്ദര്യത്തെ വരെ മറികടക്കരൂപമായിട്ടിക് അള്ളാന്റെ റസൂലിന്റെ മുഖത്തെയും ശരീരത്തെയും അപ്പൊ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ട് നക്ഷത്രങ്ങൾക്ക് സമയത്തെ ചെങ്കും നങ്ങലാട്ടി ബലിയ ചന്താൽ തിളങ്ങളുടെ മുഖവുമായിട്ടതാ വന്നിറ നബി സാഹു അലി വസല്ല ഈ രൂപത്തിലുള്ളവർ ജന്മമായിട്ടിക്കറ് നബി സല്ലാഹു അലി വസല്ല തങ്ങളെ ജന്മം ഇങ്ങനെ മങ്കൂസ് മൗലുധരെ ഓരോ വരിക അർത്ഥം വെക്കോ പോയെങ്കിൽ വിശദീകരിക്കോ പോയെങ്കിൽ ഒരുപാടുണ്ട് നൈൻഡ് ഫുള്ളായിട്ട് ഒരു പിന്നെ ഹിക്കായത്തെ അർത്ഥം വെക്കോണോണ്ട് നാം വിചാരിച്ചിരുന്ന വിഷയം പറത്തിടിച്ചൊള്ളാണ്ട് ഇങ്ങനെ ഷോർട്ട് കട്ടാക്കുക വല്ലാത്ത ഒരു ബേജാറുണ്ട് അതുകൊണ്ടായിട്ട് ഇത്തരം ഇൻഷാല്ല മൂന്നാമത്തെ ഭാഗം ഇതിലെ ബാക്കി ഭാഗം നാല് ഇൻഷാള്ള നാണ് ക്ലാസ് വസ്സലാം അലൈക്കും വറഹമത് വർക്കാത്തു